ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എച്ച് ടി എം എല്ലിൻ്റെ പാർട്ട് 6 ആണ്. അപ്പോൾ ഈ ഒരു പാർട്ട് 6 നമ്മൾ എച്ച് ടി എം എൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് കുറേ വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക ഒരു വെബ്സൈറ്റിൽ, നമ്മൾ കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു പാർട്ട് 6 ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് പാർട്ട് 5 വരെയുള്ള പാർട്ട് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പാർട്ട് 5 വരെയുള്ള വീഡിയോസ് പോയിട്ട് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാർട്ടിലും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു 5 പാട്ട് ഫസ്റ്റത്തെ 5 പാട്ടും കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു 6-ാമത്തെ പാട്ട് കാണാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ പാട്ടിലും ഞാൻ പറയുന്ന കാര്യമാണ് ഫോൾഡർ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട് 6 എന്ന് പറഞ്ഞ പേരിൽ നമ്മളെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ റീനെയിം ചെയ്തിട്ട് index.php എന്ന് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ index.php എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം index.html എന്ന് കൊടുത്തിട്ടുണ്ട്. index.html എന്ന് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല. ആദ്യമേ തന്നെ നമ്മൾ എല്ലാ പാർട്ടിലും ചെയ്യുന്ന പോലെ തന്നെ HTMLൻ്റെ ബേസിക് ടെംപ്ലേറ്റ് ഇതിലോട്ട് ഇൻപോർട്ട് ചെയ്യുക. അതിനായിട്ട് HTML5 എന്ന് അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബേസിക് ടെംപ്ലേറ്റ് ഇവിടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ആയിക്കോളും. ഓക്കെ, പിന്നെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ ഞാൻ ലിസ്റ്റിംഗ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. പിന്നെ ബോഡി, ബോഡിക്കകത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബോഡിക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. BG color = brown തന്നെയല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്തപ്പോൾ ഇന്നും ബ്രൗൺ തന്നെ യൂസ് ചെയ്യാം. ബ്രൗൺ, ഓക്കെ, ബ്രൗൺ കൊടുത്തു. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് തന്നെ ആക്കാം. text = white എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, text = white. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഇതൊക്കെ നമ്മുടെ പാർട്ട് വണ്ണിൽ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് H1 ടാഗ് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ടാഗിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും എന്ത് ടാഗ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്ക് സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ H1 ടാഗ് വിളിക്കുന്നതിനൊരു കുഴപ്പമില്ല, അത് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് H1 കൊടുത്തിട്ട് align = center എന്ന് കൊടുത്താലും അത് സെൻറ്ററിൽ വരും. ഞാനിപ്പോൾ സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്, എല്ലാം നമ്മുടെ സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ നിന്നോട്ടെ. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ള നോക്കാം. ഇവിടെ കാണിച്ചു ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 2 തരത്തിലാണ് നമുക്ക് HTMLൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. അതായത് വെബ്സൈറ്റ് നമ്മൾ വാല്യൂസ് ലിസ്റ്റ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റും അതുപോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റും. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മൾ വാല്യൂസ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വിളിക്കുന്ന ടാഗ് എന്ന് വെച്ചാൽ UL ടാഗ് ആണ്. ജസ്റ്റ് UL അടിക്കുക. UL അടിച്ചിട്ട് എൻ്റർ അടിച്ച് കൊടുത്താൽ UL ടാഗ് വരും. UL ടാഗ് വന്നതിന് ശേഷം ഇതിനകത്ത് നമ്മൾ വീണ്ടും ഒരു ടാഗ് കൂടി വിളിക്കേണ്ടതുണ്ട്, അതാണ് LI. ഓക്കെ, LI എന്ന് പറഞ്ഞ ടാഗ്, LI എന്ന് പറഞ്ഞിട്ട് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ സഹിക്കും. ആ LI എന്ന് പറഞ്ഞ ടാഗ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ LI ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം LI ടാഗിൻ്റെ അകത്ത് നമുക്ക് വേണ്ട വാല്യൂസ് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യമേ തന്നെ റൊണാൾഡോ എന്ന് കൊടുക്കുവാണ്. റൊണാൾഡോ എന്ന് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഇതിനകത്ത് LI ടാഗ്, അതായത് നമുക്ക് എത്ര വാല്യൂസ് വേണോ, എത്ര എണ്ണം നമുക്ക് എഴുതി കാണിക്കണോ, എത്ര എണ്ണം ലിസ്റ്റ് ചെയ്ത് കാണിക്കണോ, അത്രയും LI ടാഗ് നമ്മൾ വിളിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം നമ്മളൊരു UL ടാഗ് വിളിച്ചു. ആ ഒരു UL ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ റൊണാൾഡോ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു LI വിളിച്ചുകൊണ്ട് അടുത്ത ഒരു ഡോട്ട് കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേര് കൊടുക്കാം. അടുത്ത പേര് ഞാൻ കൊടുക്കുന്ന മെസ്സി എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഒരു LI കൂടി വിളിക്കുന്നു. അതായത് ഒരു പേരും കൂടി ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എത്ര പേര് വേണമെങ്കിലും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര പേര് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നോ അത്രയും LI ടാഗ് വിളിച്ചോളൂ. അതായത് ആദ്യം ഒരു UL ടാഗ് വിളിക്കുക. UL ടാഗിൻ്റെ അകത്താണ് നമ്മൾ LI ടാഗ് വിളിക്കുന്നത്. അത് മനസ്സിലാക്കുക എല്ലാ ആൾക്കാരും. മറന്നു പോകരുത്, ആദ്യം UL ടാഗ് വിളിക്കാൻ മറന്നു പോകരുത്. UL ടാഗ് വിളിച്ചതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മൾ LI ടാഗ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെയ്മർ തന്നെ കൊടുക്കാം. നെയ്മർ കൊടുത്തു. അതായത് റൊണാൾഡോ, മെസ്സി, നെയ്മർ, ഈ 3 പേരുടെ നമ്മൾ പേര് കൊടുത്തു ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. ഫസ്റ്റ് തന്നെ റൊണാൾഡോ, അതുപോലെ തന്നെ 2 മെസ്സി, 3 നെയ്മർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വാല്യൂസ് ലിസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു ഡോട്ട് ഇട്ടിട്ട് കാണാൻ സാധിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡോട്ട് പോലെ വന്നിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡിസ്ക് എന്നാണ് പറയുക. ഈ ഒരു സിമ്പലിനെ, ഈ ഒരു ഡോട്ട് സിമ്പിൾ പോലത്തെയുള്ള സാധനത്തിന് നമ്മൾ ഡിസ്ക് എന്നാണ് പറയുക. നമ്മൾ ഓൾറെഡി ലിസ്റ്റിൽ ഡിഫോൾട്ടായിട്ട് ഈ ഒരു ഡിസ്ക് സിമ്പലിലാണ് നമുക്ക് വരിക. ഇപ്പോൾ റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റിംഗ് ടാഗുകൾ പഠിക്കുന്നത്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്കിങ്ങനെ ഡോട്ട് വേണ്ട, ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. അതായത് UL ടാഗിന് നമ്മളൊരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്.
UL the editor, UL the editor, space it, space it, type equal to the order. Okay, type equal to the order, double quote in the in the anna good country, the type lana commander, change our type work. Yanipo Namka Adam another discarne upon circle orca, circle orta and income better than Martin on a psychom. Pierre Ronaldo, Missy, Neymar, Nola, okay, Namako listed another daughter in Adi and Diana, and then the circle over three on the tender. Okay, being a circle over three around it under number, attribute item type equal to circle nodekana. Okay, in the type equal to square nest to go to Toka, Yanipo type equal to square node the tender just run the Kana psychom, or a dot to Ella, disco Ella, a circle Ella, just a square shape Ilana, would have one the trillad. Okay, being an alagaring of around it under number type equal to nodekana, other the Vidamak and Enginana Veranda, other and sits it under number type equal to Norte, Kotu Inale, other Iricum Yodavera. Okay. ഇതാണ് നമ്മുടെ അൺഓർഡർഡ് ലിസ്റ്റിൽ നമുക്ക് നോക്കാം നോക്കാനുള്ള ആകെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ് അതായത് യുഎൽ ടാഗ് വിളിക്കുക ആദ്യം യുഎൽ ടാഗ് വിളിച്ചതിന് ശേഷം അതിനകത്ത് എൽഐ എന്ന് എഴുതിയതിന് ശേഷം അതായത് എൽഐ ടാഗ് വിളിച്ചിട്ട് അതിലാണ് നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വേറെ ഇനിയും ഒരു വാല്യൂ കൂടി കൊടുക്കണമെന്നുണ്ട് എൽഐ കൊടുക്കുക എൽഐ എന്ന് കൊടുത്തതിന് ശേഷം സ്നിപ്പറ്റ് അടിക്കുക ഇപ്പോൾ വേറെ വാല്യൂ അജിനാസ് എൻ്റെ പേര് ഞാൻ കൊടുത്തു എൻ്റെ പേര് കൊടുത്തൊരു സബ്മിറ്റ് കൊടുത്തതിനെ കാണിച്ചേക്കും അടുത്ത വാല്യൂ ആയിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട് നമ്മുടെ ഡിസ്ക് അതായത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം നമ്മൾ ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ അടുത്ത പേര് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിലും എത്ര സംഭവങ്ങൾ വേണമെങ്കിലും ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിംഗ് ടാഗുകൾ പഠിക്കുന്നത് ഇവിടെ ഒന്നാമത് നമ്മൾ പഠിച്ചത് അൺഓർഡേർഡ് ലിസ്റ്റാണ് ഓക്കെ ഇനി നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് രണ്ട് ബി ആർ ടാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ജസ്റ്റ് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് എന്താ നോക്കാം ഓർഡേർഡ് ലിസ്റ്റിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒ എൽ എന്ന് വിളിക്കുക നമ്മുടെ അൺഓർഡേർഡ് ലിസ്റ്റ് വിളിച്ചത് എന്താ യു എൽ അല്ലേ അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് എന്താ ഒ എൽ അതായത് ഓർഡേർഡിൻ്റെ ഒയും ലിസ്റ്റിൻ്റെ എല്ലും ഒ എൽ എന്നാണ് നമ്മൾ ടാഗ് വിളിക്കുന്നത് ഒ എൽ എന്ന ടാഗ് വിളിച്ചതിന് ശേഷം സാധാരണ നമ്മൾ എന്താണോ നേരത്തെ നമ്മൾ എന്ത് ചെയ്ത് എൽ ഐൻ്റെ ഉള്ളിലല്ലേ വാല്യൂസ് കൊടുത്തേ സെയിം ഇതിലും എൽ ഐൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് ഇപ്പം ഞാനിപ്പം അജിനാസ് എന്ന് വാല്യൂസ് കൊടുക്കുന്നു ഒന്നാമത്തെ വാല്യൂ പിന്നെ രണ്ടാമത്തെ വാല്യൂ എൽ ഐയുടെ ഉള്ളിൽ അമൽ എന്ന് കൊടുക്കുന്നു അമൽ ആരെ എനിക്കറിയില്ല കേട്ടോ മൂന്നാമത്തെ വാല്യൂ ആയിട്ട് എന്താ കൊടുക്കുക മൂന്നാമത്തെ വാല്യൂ ആയിട്ട് നമ്മുടെ ഐ ടി സി എസ് ടി ഗ്രൂപ്പിൻ്റെ മറ്റേ അഡ്മിൻ അർസലിൻ്റെ പേര് കൊടുക്കാം ഇങ്ങനെ മൂന്ന് പേരുടെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾ കാണിച്ചേക്കും വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതായത് നമ്പേഴ്സിൽ ഓർഡറായിട്ട് ഒരു ഓർഡർ ഒരു ക്രമത്തിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ക്രമമൊന്നും വേണ്ട ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കുത്തിട്ടിട്ട് സ്ക്വയർ ഇട്ടിട്ട് ഡിസ്ക് ഷേപ്പിലൊക്കെ നമുക്ക് വാല്യൂസ് ലിസ്റ്റ് ചെയ്താൽ മതിയെങ്കിലാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് പഠിക്കുന്നത് ഓക്കെ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് പഠിക്കുന്നത് എന്തിനാ വൺ ടു ത്രീ എന്നുള്ള ക്രമത്തിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് വൺ ടു ത്രീ അതുപോലെ തന്നെ റോമൻ ലെറ്റർ വൺ ടു ത്രീ എ ബി സി ഡി ഈ ക്രമത്തിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം പഠിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റും പഠിക്കുന്നുണ്ട് ഓർഡേർഡ് ലിസ്റ്റും പഠിക്കുന്നുണ്ട് അൺഓർഡേർഡ് ലിസ്റ്റ് എന്തിനാണ് പഠിക്കുന്നത് ജസ്റ്റ് നമുക്ക് എന്താ സ്ക്വയർ ഷേപ്പിലും അതുപോലെ തന്നെ ഡോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് വാല്യൂസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓർഡറിനൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല ഓരോ ഷേപ്പിലാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ആ രീതിയിൽ നമുക്ക് വാല്യൂസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് പഠിച്ചത് ഇനിയിപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ എന്തിനാണ് പഠിച്ചത് ഓരോ ഓർഡറിൽ അതായത് ഒരു ക്രമത്തിൽ വൺ ടു ത്രീ ഫോർ എന്നുള്ള ഒരു ക്രമത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാല്യൂസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിനെ നോക്കിയ പോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റിനും നമുക്ക് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ടൈപ്പ് തന്നെയാണ് ടൈപ്പ് ഈക്വൽ ടു അതായത് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട് ഒന്ന് നമുക്ക് ടൈപ്പാണ് അപ്പോൾ ടൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വൺ ടു ത്രീ എന്നുള്ള ഫോർമാറ്റിലായിരിക്കും വരിക ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിച്ചു തരാം ഞാനിവിടെ വൺ ടു ത്രീ അതായത് ടൈപ്പ് ഈക്വൽ ടു വൺ എന്നുള്ളതിന് പകരം എ എന്ന് കൊടുക്കുകയാണ് ക്യാപിറ്റൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന വ്യത്യാസം മനസ്സിലാവും എ ബി സി എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് ഓക്കെ എ എന്ന് പറഞ്ഞ അജിനാസ് ബി എന്ന് പറഞ്ഞ അമൽ സി എന്ന് പറഞ്ഞ ആർസൽ വന്നിട്ട് കാണാൻ സാധിക്കും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ഈക്വൽ ടു വൺ എന്ന് കൊടുത്താൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പറഞ്ഞാണ് വാല്യൂസ് പോവുക ടൈപ്പ് ഈക്വൽ ടു നമ്മൾ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ പോയിട്ട് സെഡ് വരെയാണ് പോവുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം നോക്കാം സ്മോൾ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചെങ്കിൽ സ്മോൾ ലെറ്റർ എ ബി സി എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ലെറ്റർ എ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് റോമൻ ലെറ്റേഴ്സിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാൻ നോക്കുക റോമൻ ലെറ്റേഴ്സിന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഐ കൊടുക്കുക ഓക്കെ ക്യാപിറ്റൽ ഐ കൊടുത്തു തന്നെ നിങ്ങൾ കാണിച്ചേക്കും വൺ ടു ത്രീ എന്ന് റോമൻ ലെറ്ററിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു വാല്യൂ കൂടി കൊടുത്ത് കാണിച്ചാൽ നമുക്ക് എന്താ കൊടുക്കുക പേര് പറ പേര് പറ ആകാശിന് കൊടുക്കാം ആകാശ് ഓക്കെ
നാല് വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചത് റോമൻ ലെറ്ററിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് റോമൻ ലെറ്ററിൽ നമുക്ക് വാല്യൂസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ, അതായത് ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4 ഇങ്ങനെ എന്താകും റോമൻ ലെറ്ററിൽ വരും. ഓക്കെ, ഇനിയിപ്പോൾ ഈ റോമൻ ലെറ്റർ സ്മോൾ ലെറ്ററിൽ റോമൻ ലെറ്റർ ഉണ്ടാവുമല്ലോ, നമ്മുടെ എക്സാമിലൊക്കെ ഉള്ള ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ഐ ഞാൻ കൊടുത്തു. ഓക്കെ, ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ ഐ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കാണിച്ചേക്കും 1, 2, 3, 4 എന്ന റോമൻ ലെറ്ററിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, സ്മോൾ ലെറ്ററിലുള്ള റോമൻ ലെറ്ററിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റിലും നോക്കാനുള്ളത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ വാല്യൂസ് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞുതരാം. അതായത് വാല്യൂസ് നമ്മൾ രണ്ട് രീതിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് HTML വാല്യൂസ് വെബ്സൈറ്റിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനുള്ളത് രണ്ട് രീതിയിലാണ് നമുക്ക് വാല്യൂസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. ഒന്ന് ഓർഡേർഡ് ആയിട്ടും അതുപോലെ തന്നെ രണ്ട് അൺഓർഡേർഡ് ആയിട്ടും. ഓക്കെ, ഇപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 എന്നുള്ള ക്രമത്തിൽ അല്ലെങ്കിൽ ABCDEFG അങ്ങനെയുള്ള ക്രമത്തിൽ നമുക്ക് വാല്യൂസിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റിന് നമുക്ക് ആട്രിബ്യൂട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അതുപോലെ തന്നെ എ സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ഐ സ്മോൾ ഐ ആണ് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിന് ടൈപ്പായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റാണ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 എന്നൊന്ന് എഴുതി കാണിക്കേണ്ട, ക്രമത്തിലൊന്നും എഴുതി കാണിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ഡിസ്ക് ഷേപ്പിലൊക്കെ നമുക്ക് വാല്യൂസ് പ്രിൻ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഓരോ പോയിൻറ്റ്സൊക്കെ എഴുതൂലേ, പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതൂലേ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് പഠിക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ പഠിച്ചത് സ്ക്വയർ ഡിസ്ക് സർക്കിളാണ്. ഇത് മൂന്നും പഠിച്ചു വെക്കുക, സ്ക്വയർ ഡിസ്ക് സർക്കിൾ. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാകണ്ടല്ലേ, സ്ക്വയർ ഷേപ്പിൽ വന്നിട്ടില്ലേ. ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, സർക്കിൾ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് സർക്കിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്, ഡിസ്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഡിസ്ക് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റിലും നോക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിൽ വേറെ ഒരു ആട്രിബ്യൂട്ട് കൂടിയുണ്ട്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ആട്രിബ്യൂട്ടിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അല്ല വേണ്ട, ഇത് മായ്ക്കുന്നില്ല ഞാൻ. ടൈപ്പ് ഈക്വൽ ടു ഐ എന്നെ നിന്നോട്ടെ, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് സ്റ്റാർട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡബിൾ കോട്ടേഷനകത്ത് ഞാൻ 5 കൊടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് കൊടുത്തതിനെ കാണിച്ചേക്കും 5 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. 5, 6, 7, 8 എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അതിനൊക്കെ ഏത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ സ്റ്റാർട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഇപ്പോൾ ഒരു 100 വെച്ച് എനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മെങ്കിൽ റോമൻ ലെറ്റർ 100 എങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ. റോമൻ ലെറ്ററിൽ 100 ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ റോമൻ ലെറ്റർ 100 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിൻ്റെ ഉപയോഗം വരുന്നത്. ഇപ്പോൾ നമുക്ക് 1, 2 വാല്യൂസ് നമുക്ക് അവിടെ ഒന്നും കാണിക്കണം. നമുക്ക് 3-ാമത്തെ നമ്പർ തൊട്ട് എണ്ണി തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ വാല്യൂസ് ലിസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 3, 4, 5, 6 അതായത് 3 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ABCD ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ എ കൊടുക്കുന്നുണ്ട്, സ്മോൾ ലെറ്റർ ആയി കൊടുക്കുന്നുണ്ട്. ABCD ആണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ഈക്വൽ ടു BC അങ്ങനെയല്ല കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ഈക്വൽ ടു 1, 2, 3, 4 എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ്, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. അങ്ങനെ അറിയാമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1, 2, 3 ആണ് എപ്പോഴും ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്. സോറി, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് 1, 2, 3 ആയിരിക്കണം. അല്ലാതെ നിങ്ങളിവിടെ സി മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വരില്ല. ഓക്കെ, എ മുതൽ തന്നെയാണ് വരിക. സി തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ 3 എന്ന് തന്നെ കൊടുക്കണം. കാരണം ABC A1, B2, C 3 ആണ്. അപ്പോൾ 3-ാമത്തെ സംഭവം തൊട്ട് 3-ാമത്തെ നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-ാമത്തെ ലെറ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 തന്നെ കൊടുക്കണം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ 24x7 സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിലും അൺഓർഡേർഡ് ലിസ്റ്റിലും ആയിട്ട് നോക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും മെസ്സേജ് അയക്കാം. ഓക്കെ.